സ്വാതന്ത്ര്യാത്രയ്ക്കും അജകചന്ദ്രത്തിന് ശേഷം ടിനു പാപ്പച്ചൻ വന്നിരിക്കുകയാണ് ചാവേറിലൂടെ. മറ്റു രണ്ട് പടങ്ങൾ എടുത്ത് അറിയാം, ഒരു ചെറിയ കഥയായിരുന്നു അതിനെ. പക്ഷെ മേക്കിംഗ് കൊണ്ടും സിനിമയുടെ ഡയറക്ഷൻ കൊണ്ടും തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന സിനിമകളായിരുന്നു. ഈ പടത്തിൽ വന്ന് നോക്കിയാലും ഇതിൽ കഥയെന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. മേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി കിട്ടില്ല. ജിൻഡോ ജോർജ്, നമുക്കറിയാം അജയചാന്ദ്രത്തിൽ ആനയുടെ മറ്റേ തുമ്പിക്കകത്ത് വരെ ക്യാമറ വെച്ചെടുത്ത ആളാണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. ഒന്ന് രണ്ട് കിട്ടില്ല ഷോട്ടുള്ള പടത്തിലുണ്ട്. എസ്പെഷ്യലി ഒരു ഒരു വെട്ട് സീക്വൻസ് ഉണ്ട്, അത് നല്ല സൂപ്പറായിട്ടിരുന്നു. അതുപോലെ മരണ വീട്ടിലെ ഒരു കുറച്ച് സീക്വൻസ് ഉണ്ട്. അതിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരുടെയും അത്രയും എക്സ്പ്രഷൻസ് ഒപ്പിയെടുക്കുക, എല്ലാവരും എല്ലാവരും നിർത്തി അഭിനയിപ്പിക്കുക എന്നുള്ളത് നല്ല പണിയാണ്. അത് ആ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഒരു ബ്ലാസ്റ്റ് സംഭവം വരുന്നുണ്ട്, അത് പൊളിയായിരുന്നു. ഇത്രയും മാത്രമേ എനിക്ക് ഇതിൽ നല്ലതെന്ന് പറയാനുള്ളൂ. പിന്നെ പെർഫോമൻസ് വൈസ് കുഞ്ചാക്കോവൻ, കുഞ്ചാക്കോവൻ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എന്നെ അവിടെ വളരെ ഒരു എയർ പിടുത്തം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നല്ല എയർ പിടുത്തം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെപ്പെ, പെപ്പയുടെ അടി പ്രതീക്ഷിച്ച് ആരും പോകണ്ട. പെപ്പെ ഒരു ഗസ്റ്റ് റോൾ പോലെയാണ്, വളരെ കുറച്ചേ ഉള്ളൂ. അർജുന അശോകനുണ്ട്, ജോയ് മാത്യുവാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ മനോജ്, സംഗീത, പഴയ നടി സംഗീത തിരിച്ചു വന്നിരിക്കുകയാണ്. ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് പടം തുടങ്ങി പടം ഒരു 8 മിനിറ്റ് ഒറ്റയെടുത്തെന്ന് തോന്നി, ടൈറ്റിൽ തന്നെ തീരാൻ വേണ്ടി. പിന്നെ ഭയങ്കര സ്ലോയിലാണ് പോണത്. സ്കോർ ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. അജകചാന്ദ്രത്തിലും പുള്ളിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്കോറൊക്കെ അടിപൊളി സ്കോറാണ്, നമ്മൾ ഏരീസ് പ്ലക്സിൽ നിന്നാണ് കണ്ടത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് ഉണ്ട് സ്കോർ. പക്ഷേ പടത്തിന്റെ മേലെ നിൽക്കുമ്പോഴാണ് പലയിടത്തും എനിക്ക് തോന്നിയത്, പടത്തിൽ കാണിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ചെറിയ സാധനത്തിന് എങ്ങനെയെങ്കിലും 2 മണിക്കൂർ നീട്ടിക്കൊണ്ട് പോകാമെന്ന് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര നിരാശയായി പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ടിനു പാപ്പച്ചനെ നമുക്കറിയാം, അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡയറക്ടറാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വേറെ ലെവലാക്കും. സിനിമയുടെ നൈറ്റ് ഷോട്ട്സ് ഒക്കെ നന്നായിരുന്നു, വിഷ്വൽസ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സീന് വന്നിട്ട് അതിനെ സ്ലോ മോഷൻ ഇട്ട് ഇങ്ങ് നീട്ടി നീട്ടി കൊണ്ടുപോവാണ്. കാരണം കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല സിനിമയിൽ. ഈ ഒരു ഡെപ്തും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ടിനു പാപ്പച്ചൻ സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം സിനിമയിലെ ഡയറക്ഷൻ മികവ് സിനിമയിലുണ്ട്, മേക്കിംഗ് മികവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മെയിൻ സാധനം ഇല്ലാതായിപ്പോയി. പടം എനിക്കിഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചുകൊണ്ട് പോയതുകൊണ്ടായിരിക്കാം. വാട്ട് എവർ, നിങ്ങൾ ഞാൻ എന്തിനു പറയാം. വരട്ടെ.